ഹേ ഗായ്സ്, ഇസ് മീ റാച്ചിക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ വീട് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോ തമ്മിലൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോ ഇങ്ങനത്തെ കവണ നമ്മളിപ്പോ ഒന്നുകൂടി വലുതാക്കി ചെയ്യണം, നല്ല വലുപ്പത്തിൽ തന്നെ നമ്മളിപ്പോ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മളിപ്പോ ഒന്ന് ചെയ്യാൻ പോകണം. നമുക്കിപ്പോ അറിയില്ല അത് എങ്ങനെ പോകുന്നു, എത്ര ദൂരം പോകുന്നു, ഒന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ ജസ്റ്റ് നോക്കി നോക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പൊ അതിനുമ്പോൾ ചാനൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വരെ വീട്ടിലോട്ട് കിടക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പോയിട്ട് നമ്മുടെ കവണക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈ ഷേപ്പിലുള്ള കൊമ്പും കാര്യങ്ങളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ നാട്ടിലും ഇത്ര കയറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പല നാട്ടിലും പല പേരതുകൊണ്ട് കവണക്കൊക്കെ പറിച്ചില്ല, കവണ ചവണ എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മളിപ്പോൾ അതിനുള്ള കൊമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് എന്താ പറയുക കുഴിച്ചിടണം. ബാക്കി വരുന്ന മോൾ ഭാഗത്ത് നമുക്കിപ്പോൾ എന്താ പറയുക ട്യൂബൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വലിച്ചു വിടാനുള്ളത് ഉണ്ടാക്കാൻ പോകണത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ പറയുക ഒക്കെ സെറ്റ് ആക്കിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ കുറച്ചുകൂടി പണി കൂടുതലായിരിക്കും കുഴിച്ചിട്ടൊക്കെ സെറ്റ് ആക്കുകയാണ് ചെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ട്യൂബും കാര്യങ്ങളൊക്കെ മോൾ ഭാഗത്തൊക്കെ കെട്ടി സെറ്റ് ആക്കണം. ഗായ്സ്, അപ്പം ഇതാണ് നമ്മുടെ കവണക്ക് വേണ്ടി എടുത്തിട്ടുള്ള കൊമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഭാഗം ഇങ്ങനത്തെ ഭാഗം തന്നെ നല്ല നീളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മളിപ്പോൾ ഈ ട്യൂബാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഓരോ സൈഡിലും വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഇടാൻ പറ്റുന്ന രൂപത്തേക്ക് ആക്കിയെടുക്കണത്. അപ്പോൾ നമ്മുടെ ചെറിയ കവണ ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഒരു നോർമൽ സൈസ് കവണയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും ഇത് വെച്ചിട്ടുള്ള ഡിഫറൻസ് നോക്കി എന്തല്ലേ. ഗായ്സ്, അപ്പോൾ നമ്മുടെ കവണയുടെ ഈ സാധനം നമ്മളിപ്പോൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വലിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം നമ്മളിപ്പോൾ ഇങ്ങനെ റെഡാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സെൻറ്ററിലായിട്ട് എന്താ പറയുക ചാക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ എന്താ പറയുക നമ്മുടെ കൊമ്പുമ്പ് കെട്ടുള്ള ഭാഗത്ത് എന്താ പറയുക നമ്മളിപ്പോൾ സൈക്കിളിൻ്റെ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൊമ്പുമ്പ് കെട്ടല്ലോ നമ്മുടെ കവണയുടെ പണി ഫുള്ളായിട്ട് കഴിയുള്ളൂ. അതിന് ശേഷം നമുക്ക് അതൊക്കെ കുഴിച്ചിട്ടിട്ടൊക്കെ സെറ്റ് ആക്കണം. ഗായ്സ്, അപ്പോൾ നമ്മുടെ കവണിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ട്യൂബൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ കെട്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ കൊമ്പ് നമുക്ക് പിന്നെ കുഴി കറക്കാനാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ആ കാര്യം കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുഴി കറക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കവണ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇടാനെടുത്തിക്കണ ഒരു പന്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വെച്ചിട്ടൊന്ന് വിട്ടോക്കാം. അപ്പോൾ എത്രത്തോളം പോകുന്നൊന്നും അറിയില്ല, ഞാൻ ഇതാ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിളിച്ചിട്ട് വിട്ടോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ കവണ വലുപ്പമാണിത്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു 20 രൂപ കൊടുത്ത ഈ വലുപ്പത്തിലുള്ള സാധനം കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ വലുപ്പം എങ്ങനെയാന്ന് വെച്ചാൽ അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ. എൻ്റെ ആയിട്ട് നല്ല ഐറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് എത്ര ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളെന്ന് ആവശ്യമൊന്നും എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ കവണയൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കുറേ നേരം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. പക്ഷേ നമ്മളിപ്പോൾ വിചാരിച്ച അത്രയ്ക്ക് ദൂരം കാര്യങ്ങളൊന്നും പോകണില്ല. പിന്നെ നമ്മളിപ്പോൾ എടുത്ത ട്യൂബായിരുന്നു. നമ്മളിപ്പോൾ സാധാരണ കവണമ്പോൾ എന്താ പറയുക ഒരു സൈസ് റബ്ബറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം ദൂരമൊക്കെ പോവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 100 മീറ്ററിൻ്റെ അടുത്ത്, 100 അല്ല 50 മീറ്ററിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ചെറിയ കവണ്ട അത്രയ്ക്ക് പവറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ സാധാ ഒരു പന്താണ് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല കുഴപ്പമില്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക നമ്മളിപ്പോൾ ഇങ്ങനെ വലുതാക്കി ഉണ്ടാക്കി നോക്കി എന്താ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത തന്നെ.
എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളുടെ ഓപ്ഷനുണ്ട് എനേബിൾ ചെയ്തൊക്കെ. പിന്നെ പേഴ്സണലായിട്ട് വല്ലതും പറയണമെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് പറയുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റയിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.